കടം വാങ്ങിയാണ് ഗീത കൃഷി ഇറക്കിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും ഏക വരുമാന മാർഗം കൈവിടാൻ തോന്നിയില്ല. പക്ഷേ ഇക്കുറി മഴ ചതിച്ചു. അതിലും വിഷമമായത് കുറച്ച് മനുഷ്യർ ചതിച്ചതിനാലാണ്. 20 ദിവസം മുൻപെങ്കിലും മൂലത്തറ ഡാമിൽ നിന്ന് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ കൃഷി നശിക്കില്ലായിരുന്നു. 3.5 ഏക്കർ കൃഷി, അതിലിപ്പോൾ 100,000 കൂടുതൽ ചിലവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നെല്ലിൻ്റെ പൈസയും കിട്ടിയിട്ടില്ല. ഇത് കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാനും പറ്റില്ല വെള്ളം വന്നാലും. ചിങ്ങമാസം സമൃദ്ധിയുടേതാണ്. കതിരണിഞ്ഞ പാടങ്ങളാണ് കേരളത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ഇക്കൊല്ലം പാലക്കാട്ടെ കർഷകർക്ക് അങ്ങനെയല്ല. മഴ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചിറ്റൂരിലെ 180 ഏക്കർ പാടമാണ് ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞിരിക്കുന്നത്. വെള്ളം തുറന്നുവിടാമെന്ന അധികൃതരുടെ ഉറപ്പിന് ഓരോ ദിവസം ചെല്ലും തോറും പഴക്കം കൂടുകയാണ്. ഉദ്യോഗസ്ഥന്മാർ സമയത്തിന് വെള്ളം തന്നതാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ലാതെ പോയിരുന്നു. വെള്ളം തള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രാവശ്യം പോകുമ്പോഴും വെള്ളം തള്ളിത്തരാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എത്തിയിട്ടില്ല. 60-70 ദിവസമായ പ്രായമായ നെല്ലാണ്. അത് മുഴുവൻ നശിച്ചിട്ടുണ്ട്. മോൾ ഭാഗം മുഴുവൻ കരിഞ്ഞു പോയിട്ടുണ്ട്. ഇനി കിട്ടാനുള്ള ചാൻസ് ഇല്ല. നനച്ച് നോക്കാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. എ വി മുകേഷിനൊപ്പം ഗോകുൽ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.